ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഒരു കേന്ദ്രത്തിലേക്ക് ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, താമര വിരിയിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ സഭകളെ കൂട്ടുപിടിച്ച് ഈ തിരഞ്ഞെടുപ്പ് നേരിടാനൊക്കെ ഒരുങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ അത് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള മുതിർന്ന ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഇത്തരത്തിൽ പള്ളികളിലും അരമണകളിലും അതോടൊപ്പം സഭാവിശ്വാസികളുടെ വീട്ടിലുമൊക്കെ കയറിക്കൊണ്ട് ഈസ്റ്റർ സൗഹൃദം പങ്കിടുകയും അത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കൂടുതൽ സീറ്റുകളിലേക്ക് ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മത്സരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകൾ വിന്നിപ്പിച്ചുകൊണ്ട് ഒരു സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ യു ഡി എഫും എൽ ഡി എഫും ശക്തമായ വിമർശനവുമായി മുന്നോട്ട് വരികയും ചെയ്തു. ഇത് ക്രിസ്ത്യ പ്രീണനത്തിനാണ് അവർ ശ്രമിക്കേണ്ടത്. ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയാണ് ഇതിനു പിന്നിൽ. ഇത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തിരിച്ചറിയണമെന്ന ഒരു നിർദ്ദേശമാണ് സി പി എമ്മും കോൺഗ്രസും ഈ വിഷയത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു കൂടിക്കാഴ്ച അത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പല വിഭാഗങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ മുന്നോട്ട് വെച്ചത് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ഒരാവശ്യമായിരുന്നു. കഴിഞ്ഞ കുറെ നാളായി അവർ ആവശ്യപ്പെടുന്നതാണ്. ഇതിൽ ഒരു പക്ഷേ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ഒരു ആധിപത്യം അവർക്ക് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ സി പി എമ്മിനും കോൺഗ്രസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്ന് ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൽ ഒരു ഭൂരിഭാഗം വോട്ടുകളും ബി ജെ പിക്ക് നേടാനും അവരുടെ ഒരു ശക്തി തെളിയിക്കാനും കഴിഞ്ഞേക്കാം. അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എ കെ ആന്റണിയുടെ മകനെ അടക്കം ബി ജെ പിയിലേക്ക് ചേർത്തുകൊണ്ട് കൂടുതൽ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ഊന്നുന്ന തരത്തിലേക്കായിരുന്നു ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ പ്രകടനം. അതേപോലെ തന്നെയായിരുന്നു ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി അടക്കം ക്രൈസ്തവരുടെ ദേവാലയങ്ങളൊക്കെ പോയിക്കൊണ്ടായിരുന്നു ഈ ഒരു സന്ദേശ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. അതേപോലെ കേരളത്തിലെ മണ്ണിലും ബി ജെ പി ശക്തമായ വേരുറപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരുന്നത്. ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ മൊത്തം ബി ജെ പി ഉണ്ട് അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ശക്തമാണെന്ന് തെളിയിക്കാൻ ബി ജെ പിക്ക് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ ശക്തമായി തന്നെ വരും ദിവസങ്ങളിൽ തുറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടുക, അതോടൊപ്പം അവരുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക, ഇതായിരുന്നു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. അതേ നിലപാടിൽ തന്നെയാവും വരും ദിവസങ്ങളിലും മുന്നോട്ട് പോവുക. ശാലിമ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.